പി പി ദിവ്യയുടെ പച്ചക്കള്ളങ്ങൾ എല്ലാം ഓരോന്നായി പൊളിയുകയാണ്. എ ഡി എം നവീൻ ബാബുവിനെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണങ്ങൾ നിഷേധിച്ച് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ ചെങ്ങളായിയിലെ പെട്രോൾ പമ്പിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത് തീർത്തും നിയമപരമായ രീതിയിൽ തന്നെയാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് ഇന്നോ നാളെയോ സർക്കാരിന് കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ വലിഞ്ഞു കയറി എത്തിയ സി പി എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി പി ദിവ്യ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവം വലിയ ചർച്ചയായതോടെ ദിവ്യക്കെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ദിവ്യക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ദിവ്യക്കെതിരെ നടപടികൾക്കൊന്നും പോലീസ് തയ്യാറായിട്ടില്ല. ദിവ്യ എവിടെയാണ് ഉള്ളതെന്ന് പോലും ആർക്കും അറിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. പരിയാരം സർക്കാർ മെഡിക്കൽ കോളേജിലെ കരാർ ജീവനക്കാരനായ ടി വി പ്രശാന്തനെ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടിയുള്ള എൻ ഒ സിക്കായി നവീൻ ബാബുവിനെ സമീപിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തൻ്റെ കയ്യിൽ നിന്ന് 98,500 രൂപ അദ്ദേഹം കൈക്കൂലിയായി ചോദിച്ചു വാങ്ങിയെന്നായിരുന്നു പ്രശാന്തൻ ആരോപിച്ചത്. ഈ സംഭവമായിരുന്നു ദിവ്യയും യാത്രയയപ്പ് ചടങ്ങിൽ ഉന്നയിച്ചത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം കള്ളമാണെന്നാണ് നിലവിൽ അന്വേഷണ റിപ്പോർട്ട് തെളിയിക്കുന്നത്. നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ദിവ്യയ്ക്ക് ആ വേദിയിൽ അവസരമൊക്കെ കൊടുത്തതിൽ ജില്ലാ കലക്ടർക്കും പങ്കുണ്ടെന്ന ആരോപണവും ശക്തമാണ്. നവീൻ ബാബുവിനെതിരായ ആരോപണത്തിൽ പി പി ദിവ്യയ്ക്കൊപ്പം കളക്ടർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും പറയുന്നത്. എന്നാൽ പി പി ദിവ്യയെ എ ഡി എമ്മിൻ്റെ യാത്രയപ്പിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ്റെ മറുപടി. എന്നാൽ ദിവ്യ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷന് മുൻപാകെ ഇതുവരെ മൊഴി നൽകിയിട്ടുമില്ല. നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുമ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ദിവ്യയെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നുണ്ടെങ്കിലും ദിവ്യ ഇപ്പോഴും അജ്ഞാതവാസത്തിലാണ്. പെട്ടെന്ന് അങ്ങനെ ദിവ്യയെ തള്ളിക്കളയാൻ പാർട്ടിക്കും കഴിയില്ലെന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. ദിവ്യയുമായി അകൽച്ച ഉള്ളവർ മാത്രമാണ് അവർക്കെതിരെ ഇപ്പോൾ ശബ്ദം ഉയർത്തുന്നത്. എന്നാൽ കണ്ണൂർ ജില്ലയിലും സംസ്ഥാന തലത്തിലും ദിവ്യക്കൊപ്പം തന്നെ നിൽക്കുന്ന പ്രമുഖ നേതാക്കളുമുണ്ടെന്നതാണ് സത്യം. ഇപ്പോൾ ദിവ്യയ്ക്ക് ലഭിക്കുന്ന ഈ സംരക്ഷണം തീർച്ചയായും അതിൻ്റെ സൂചന തന്നെയാണ്.